الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله الله سبحانه وتعالى فنا لمت رسول الله صلى الله عليه وسلم تنگلوڑا برکت ونگ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ബാസ് ഉസ്താദ് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. മുതഅല്ലിം സംഗമത്തിന് മുമ്പ് സ്ഥാനവസ്ത്രം വിതരണം ചെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് കൂർഗ് ജമ്മിയത്തുൽ ഉലമയുടെ അജയനായ പ്രസിഡന്റും അൽമദീന ഈ സ്ഥാപനത്തിന്റെ ശില്പിയും നമ്മുടെ കർണാടകയുടെ ഏറ്റവും ഉന്നതരിൽപ്പെട്ട മഹാനുമായ അബ്ബാസ് ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞ് മൂന്നാമത്തെ ആണ്ടിലാണ് നാം ഉള്ളത്. ഉസ്താദിന്റെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഉസ്താദിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. കഴിഞ്ഞ സ്ഥാനവസ്ത്ര വിതരണത്തിന് വേണ്ടി ഉസ്താദ് അവർകൾ തന്നെ എന്നെ ഒരുപാട് പ്രാവശ്യം ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദ് വലിയ വലിയ തങ്ങന്മാർ ഇവിടെ അതുകൊണ്ട് ആ തങ്ങന്മാർ കൈകൊണ്ട് ഇന്ന് കൊടുത്താൽ വലിയ ഖൈറല്ലേ. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞത്, കാര്യപ്പെട്ട ഒരാള് നിങ്ങളോടാ കൊടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് എന്നെ നിർബന്ധിച്ചപ്പോഴാണ് കഴിഞ്ഞ സമ്മേളനം ഞാന് ഇവിടെ വന്നു. ആ റൂമിലാണ് അന്ന് സ്ഥാനവസ്ത്ര വിതരണം നടത്തിയത്. ഇപ്പൊ ഇങ്ങനെ ഒരു വസ്ത്രം, ഇത് നമുക്കൊരു ആദരവിന്റെ ചിഹ്നമാണ്, ഒരു ബഹുമാനത്തിന്റെ ചിഹ്നമാണ്. കഅബ് ബിനു സുഹൈർ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തായ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് അങ്ങ് പാടിയപ്പോ തങ്ങളെ മദ്ഹ് ആലപിച്ചപ്പോ അന്ന് തങ്ങള് ഒരു പുതപ്പ് കൊടുത്തു. അന്ന് കോട്ടില്ലല്ലോ, പക്ഷേ ആ ഒരു സ്ഥാനം, ആ ഒരു ആദരവ്
ആ ഒരു ചിഹ്നമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഉസ്താദ് അവർകൾ കഴിഞ്ഞ ഇവിടെ സ്ഥാനവസ്ത്രം വിതരണം നടത്തിയിട്ട് ഉസ്താദ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് പറഞ്ഞ വാക്ക് അല്ലേ, എല്ലാം തികഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്ക് കോട്ട് കിട്ടി, ഇനി സുൽത്താനുലം ഉസ്താദ് സനതും കൂടി തന്നാല് എന്നെ ഞാൻ എന്തായി 100% ഒരു ആലിമായി. അതുകൊണ്ട് ഇനി എനിക്ക് കാമിലായി ഇനിയൊന്നും വേണ്ട എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ പാടില്ല. ഇത് നമുക്ക് ഇൽമുമായി ബന്ധപ്പെടാനുള്ള ഒരു മലക്ക, ഇൽമിലേക്ക് ആ റൂട്ടിലേക്ക് കേറിയിട്ടേ ഉള്ളൂ. ഇനി കിതാബുകൾ മുത്താല ചെയ്യാൻ, കിതാബുകൾ ബന്ധപ്പെടാൻ എല്ലാ ഫന്നിലും അഗാധമായ പാണ്ഡിത്യം നേടാനുള്ള ഒരു ഒരു ചൗട്ടുപടി, ഒരു മലക്ക, അതാണ് നമ്മൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ളത്. സാഹചര്യം വരുമ്പോ ഉസ്താദുമാർ അതതിന്റെ സമയത്ത് നമ്മെ ഉണർത്തി തന്നിട്ടുണ്ടാകും. അപ്പൊ എല്ലാ ഫന്നുകളും മുത്താല ചെയ്യാനും ഇൽമുകൾ കണ്ടെത്താനും ഇൽമിന്റെ ഒരു വഴിയിലേക്ക് നാം എത്തിയിട്ടുള്ളൂ. ഈ ചോദ്യം അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. വിവരമുള്ളവനും ഇല്ലാത്തവനും ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വിവരമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാണോ എന്ന ചോദ്യത്തിന് തന്നെ മാനയില്ല. അപ്പോൾ മനസ്സിലാക്കാം വിവരമുള്ളവന്റെ മഹത്വം എത്രയാ, ഇൽമിന്റെ മഹത്വം എത്രയാ. അല്ലാഹു ഒരു മനുഷ്യനിക്ക് ഖൈറ് ഒരു മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ ദീനിൽ വലിയ പണ്ഡിതനാക്കും, പിന്നെ വലിയ ധനം കൊടുക്കും, അല്ലെങ്കിൽ വലിയ സമ്പാദ്യം, അല്ലെങ്കിൽ വലിയ അധികാരം കൊടുക്കൂ എന്നല്ല. അവനെ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഖൈറ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ ദീനിൽ അല്ലാഹു വലിയ പണ്ഡിതനാക്കും. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാ, ലോകത്ത് ധാരാളം മനുഷ്യരുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളിൽ നിന്ന് വിഭിന്നമായ നിലക്ക് അല്ലാഹു എന്നെ നാം ഓരോരുത്തരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അത് ദീനിനും സമൂഹത്തിനും സമുദായത്തിനും സുന്നത്ത് ജമാഅത്തിനും അല്ലാഹു ഖൈറായ നിലക്ക് ഉപയോഗിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പം തന്നെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അവിടുത്തെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുമായിരുന്നു. അത്രയും സ്നേഹം, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖ് മഹബ്ബത്ത് അത്രയുമായിരുന്നു. ഞാന് ഇവിടെ കൂർഗ് ജമ്മിയത്തുൽ ഉലമയുടെ മീറ്റിംഗ് അവസാനമായി കൂടിയപ്പോ ഉസ്താദിന് അറിഞ്ഞിട്ടുണ്ടാകും, ഏകദേശം മരണത്തിന് 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു അല്ലേ. ഒരു 3 മാസം മുമ്പായിരിക്കും. ഒരു മാസം അബ്ബാസ് ഉസ്താദ് ഒരു രാത്രി വിളിക്കുന്നെന്നെ തങ്ങളെ കൊടക് ജില്ലയുടെ എല്ലാ ആലിമീങ്ങളെയും വിളിക്കണം. അത് മഹമ്മൂദ് ഉസ്താദ് അടക്കമുണ്ട്. അള്ളാഹു ആ ഉസ്താദിന്റെയും ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ.
എന്നിട്ട് ഉസ്താദ് ഒരാഴ്ചന്റെ അടയാൻ തോന്നുന്നു, ഞാൻ ഇവിടെ കൂടുതൽ സമയം ഉണ്ടാകൂലല്ലോ എന്ന ഒരു വാക്ക് ഉസ്താദിന്റെ വായിൽ നിന്ന് വായിൽ നിന്ന് വായി. അതുകൊണ്ട് കൊടക് ജില്ലയിൽ നല്ല ഒരു കമ്മിറ്റി നിലവിൽ വരണം, അതിന് നിങ്ങളൊക്കെ നേതൃത്വം കൊടുക്കണം എന്ന് ഞമ്മെ ഉപദേശിക്കുകയാണ്. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ദീനിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് നടത്തിയിരുന്നു. ആ ഉസ്താദിന്റെ ഖബ്ർ ഇപ്പോൾ സിയാറത്ത് ചെയ്യുമ്പോ ഈ കാണുന്ന സ്ഥാപനം ചുറ്റുഭാഗത്തും സ്ഥാപനമാണ്. ഒരുപാട് മുതല്ലിമീങ്ങളാണ്, അവരൊക്കെ ഉസ്താദിന്റെ ചാരത്തിരുന്നിട്ട് ഖുർആൻ ഓതുകയാ. ഈ ഒരു സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ ഉസ്താദ് പാടുപെട്ടത് എത്രയാണ്, എത്ര കൊല്ലമാണ്! അർഹമായ പ്രതിഫലം ഉസ്താദിന് അല്ലാഹു നൽകുമാറാവട്ടെ. ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. നമ്മുടെ ചിത്താരി അബ്ദുല്ലാജി നേരത്തെ എന്നോട് പറഞ്ഞു, അബുദാബിയില് ഉസ്താദ് അവരുകൾ വന്നപ്പോ ഉസ്താദിന്റെ കൂടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ഉസ്താദിനെ പലരെയും ബന്ധപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഷുഗർ രോഗമാണ്, അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഗൾഫ് നാടുകളിൽ സുൽത്താൻ ഉലമയെയും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളെ മുഴുവനും ബന്ധപ്പെടുത്തിയ ഉമറയുടെ നേതൃത്വത്തിൽപ്പെട്ട ഒരാളും കൂടിയാണ് ചിത്താരി അബ്ദുള്ള ഹജി. നമ്മളെ ഇവിടെ കൂട്ടത്തിലുണ്ട്, അബുദാബിയിലാണ്. അല്ലാഹു ആ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. മുത്തഅല്ലിമീങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമുക്ക് ഇപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ സൗക്കത്തിനായി ഉസ്താദ് നല്ല ക്ലാസ് എടുക്കും. അതിനു മുമ്പ് മുത്തഅല്ലിമീങ്ങളോട് വലിയ പണ്ഡിതന്മാരോട് സനദ് വാങ്ങാൻ പോകുന്ന ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരാൾക്ക് ഒരാളുടെ കൽബിൽ ഇൽമ് നിലനിൽക്കണമെങ്കിൽ ആ കൽബ് നല്ല ശുദ്ധി വേണം. ഇന്ന് നമ്മുടെ സാഹചര്യം, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സാഹചര്യം തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ കൽബ് ഇൽമ് നിൽക്കണമെങ്കിൽ ആ ഇൽമ് ദോശിയുടെ കൽബിൽ നിൽക്കൂല. ഒരു ഹറാമ് കണ്ടുപോയി, ഹറാമ് കേട്ടുപോയി, ഹറാമിലേക്ക് നടന്നുപോയി എന്നാൽ ആ കൽബിൽ ഇൽമുണ്ടാകൂല. ഏത് ഇൽമ്? നാഫിയായ ഇൽമ് ഉണ്ടാകൂല. ലഅനത്തുല്ലാഹി ഇബ്ലീസ്, എനിക്ക് അല്ലാഹ് ഇൽമ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ഇൽമെന്തല്ല, നഫ് ഉള്ളതല്ല. നഫുള്ള ഇൽമ് കൊടുത്തതായിരിക്കാണ് ആദ നബി അലൈഹി സലാം. വഅല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹ, വിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു. അല്ലമാന്ന് പറഞ്ഞാ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉസ്താദുമാരല്ലേ, വളരെ മശക്കത്തോടുകൂടി, വളരെ പ്രയാസത്തോടുകൂടി ഒരു നഫുള്ള ഇൽമ് കിട്ടാൻ, ഒരു ഉപകാരമുള്ള ഇൽമ് കിട്ടാൻ അതിന് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ആ ഇൽമാണ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. ആ ഇൽമാണ് അതിന്റെ കാമിലായ രൂപമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന മദീനത്തുൽ ഇൽമി, ഇൽമ് എന്നുള്ളതിന്റെ പട്ടണം തന്നെ ആരാണ്? എല്ലാ അമ്പിയാക്കളുടെ ഇൽമും എല്ലാ ഔലിയാക്കളുടെ ഇൽമും അല്ലാഹുവിന്റെ ഇൽമ് കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇൽമിന്റെ കേന്ദ്രം. ഇല്ലേ,
ഇൽമു അല്ലാഹുവിന്റെ വക്കൽ നിന്നാണെങ്കിൽ വഅന ഖാസിമുൻ അതിനെ ഓഹരി വെക്കുന്ന ആളാണ് ഹബീബായ തങ്ങൾ. ആ തങ്ങളാണ് കേന്ദ്രം. ആ തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ആ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ദോഷമുള്ള കൽബിൽ ഇൽമു കേറൂല, നല്ല കൽബായി മാറണോ. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോ അബ്ബാസ് ഉസ്താദ് ഹദ്ദാദ് റാദീബിന്റെ ഇജാസത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ താജുൽ ഉലമയിൽ നിന്നാണ് ഹദ്ദാദ് റാദീബിന്റെ ഇജാസത്ത് വാങ്ങിയത്. ഒരു ദിവസം ഞാൻ ഹദ്ദാദ് റാദീബ് ചൊല്ലാതെ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോ പിറ്റേന്ന് ലുഹാ നിസ്കരിച്ചിട്ട് ഞാൻ ഉറങ്ങുമ്പോ താജുൽ ഉലമ തങ്ങൾ പറഞ്ഞു, ഹദ്ദാദ് മറന്നുപോയിട്ടുണ്ടല്ലോ. സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞു, ലുഹറിന് മുമ്പ് ഹദ്ദാദ് നീ കലാ വീട്ടണം. ഉടനെ ഹദ്ദാദ് റാതീബ് ഞാൻ ചൊല്ലി. അങ്ങനെ നിത്യമായ ജീവിതത്തിൽ ഇബാദത്തുകളെ പതിവാക്കുന്ന ദാഇമാക്കുന്ന വല്ല മഹാനവറുകളായിരുന്നു അബ്ബാസ് ഉസ്താദ്. ആ ഉസ്താദിന്റെ അൽമദീന എന്നുള്ളത് കേവലം കർണാടകയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൽമദീന എന്ന സ്ഥാപനം അറിയപ്പെട്ടു കഴിഞ്ഞു. ഇൻഷാല്ലാ കർണാടകയുടെ ഏറ്റവും വലിയ സ്ഥാപനം അത് അൽമദീനയായി മാറണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ അല്ല് ശരിക്കും അല്ലായി മാറണം. അതിനൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം. ഈ സ്ഥാപനത്തിന്റെ ശില്പി ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നെന്നും നാം നിലനിർത്തി. ഉസ്താദിന്റെ പേരിൽ ഒരു ദിവസം അവിടുത്തെ ശിഷ്യന്മാരായ മർസൂഖികൾ, മർസൂഖി എന്ന് ഞാൻ പേര് വെക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഉസ്താദെ? അങ്ങനെ മർസൂഖി എന്ന പേര്. ഉസ്താദ് പറഞ്ഞു, ഞാൻ കുറേ ഇസ്തിഖാറത്ത് നടത്തി, എന്നിട്ട് ഞാൻ മദീനയിൽ ഹബീബായ തങ്ങളെ ചാരത്ത് പോയി. അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് മർസൂഖി എന്നുള്ളത്. ആ മദീനയുടെ ഒരു കദീമായ പേരുകളുടെ ത്വൈബ എന്ന നാടിന്റെ ഒരു കദീമായ ഒരു പേരാണല്ലോ. ആ പേരാണ് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് നൽകേണ്ടത് എന്ന് എനിക്ക് കിട്ടി. അൽഹംദുലില്ലാ, ആ പേരാണ് മർസൂഖികളായ നിങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് തന്നത്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. മർസൂഖികൾ മർസൂഖികളാകണം. എങ്ങനെ? എല്ലാത്തിലും ഇൻഷാല്ലാ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പണ്ഡിതന്മാരാണല്ലോ. അല്ലാഹു ഉസ്താദിന്റെ പൊരുത്തത്തോടുകൂടി, മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് 3 മണിയാകുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് വർഗൾ ഈ സ്ഥാപനത്തിലേക്ക് വരികയാൽ ഉസ്താദ് വർഗൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹു അവിടുന്ന് യാത്ര ചെയ്യാൻ പോലും പ്രയാസമുണ്ടെങ്കിലും ദീനിന്റെ കാര്യം പറയുമ്പോ ഉസ്താദ് എവിടേക്കെല്ലാമാണ് കഴിഞ്ഞ ആഴ്ചയുണ്ട്, അങ്ങ് ഈജിപ്തിൽ പോയി. ഇൻഷാല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉസ്താദ് അവർക്ക് ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് ഇന്ന് ഖബറിൽ ഇവിടെ സന്തോഷത്തോടെ ഒരു പുതിയാപ്പിള കിടക്കുന്നത് പോലെ കിടന്നോ എന്ന് മലക്കുകൾ വന്നിട്ട് പറയല്ലോ, ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ. ആ ഒരു പുതിയാപ്പിളയെ പോലെ ഈ മഞ്ഞനാടിയുടെ ഈ അൽമദീനയുടെ ഈ പരിസരത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നത് അബ്ബാസ് ഉസ്താദ് ഖദസല്ലാഹു സിർറഹുൽ അസീം മഹാനവറുകളാണ്. ആ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി
തരട്ടെ, നമ്മുടെ ഇൽമിന് നല്ല നഫ് തരട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് സനദ് തന്നു. അബ്ബാസ് ഉസ്താദിന്റെ ഉസ്താദ് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് തങ്ങളാണ് അവിടുത്തെ ഉസ്താദെങ്കിൽ, അവിടുത്തെ ഉസ്താദ് ശൈഖുന കണ്ണിയത്ത് ഉസ്താദാണെങ്കിൽ, അങ്ങനെ ചെന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബ്ബാസ് ഉസ്താദ് വരെ പാരമ്പര്യത്തോടുകൂടി അല്ലാഹുവിന്റെ ദീൻ പറയാൻ നമുക്ക് മർസൂഖികളെ നമുക്കൊരു ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ഈ ഖൈർ വഅതസിമു ഹബിലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞ ഈ ഖൈർ മുറുകെ പിടിച്ച് എന്ത് പ്രയാസം വന്നാലും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിലനിന്ന് ഇൻഷാല്ലാ ഖിയാമന്നാൾ വരെ ഈ സമുദായത്തിന്റെ മഹല്ലുകളിൽ നാടുകളിൽ നേതൃത്വം കൊടുത്ത് ഒരു ഉത്തമമായ മർസൂഖികളായി അല്ലാഹു നമ്മെ ആക്കി തരുമാറാവും എന്ന് മാത്രമേ സന്ദർഭത്തിൽ ഉണർത്തി. അർഹമുർ റഹീമീനായ റബ്ബേ, ഉസ്താദിന്റെ ദർജ ഇനിയും ഇനിയും നീ ഉയർത്തി കൊടുക്കണേ. അല്ലാഹ് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് നീ ഉയർച്ചയിലേക്ക് എത്തിക്കണേ. അല്ലാഹ് റബ്ബേ, ആദ നബി അലൈഹി സലാം മുതൽ ഈസാ നബി അലൈഹി സലാം വരെ വരുന്ന മുഴുവൻ അമ്പിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിച്ചവർ നീ സഹായിക്കണേ. അല്ലാ ഇത് കാരണമായി ഞങ്ങളെ കൽബൊക്കെ നന്നാക്കി തരണേ. അല്ലാ കിബ്ര് തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ, മോശമായ ചിന്തകൾ തരല്ലേ അല്ലാ, റബ്ബേ നഫിയായ ഇൽമു തരണേ അല്ലാ, ബുദ്ധിശക്തി തരണേ അല്ലാ, ഓർമ്മശക്തി തരണേ അല്ലാ, ഹിഫ്ള് തരണേ അല്ലാ, റബ്ബേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ. അല്ലാ സൂഉൽ ഖാത്തിമയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ. അല്ലാ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ. അല്ലാ റബ്ബേ ഇവിടെ ഒരുപാട് ഉമ്മമാർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ഖൈറ് ചെയ്യണേ. അല്ലാ ബറക്കത്ത് ചെയ്യണേ. അല്ലാ ഇൻഷാ അല്ലാ ഞാൻ നിർത്തുന്നു, നീണ്ടുപോയതിൽ ക്ഷമ ചോദിക്കുന്നു. അൽഹംദുലില്ല എന്നൊന്നും അൽ മദീന മഞ്ഞനാടിയുടെ കൂടെ ഈ സ്ഥാപനത്തിന്റെ കൂടെ ഇൻഷാ അല്ലാ മർസൂഖികളോടുകൂടെ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന വാക്ക് തന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സ്റ്റേജിൽ ഒരുപാട് തങ്ങന്മാരും നേതാക്കളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മുദരീസാണ് ഞാൻ പുഞ്ചാലക്കെട്ട ഉസ്താദിന്റെ മോനെ മുദരീസ് എന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷായി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വജിപ്പയിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു വലിയ ദർശനൊക്കെ നടത്തണം അന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ ഇപ്പൊ ഈ സ്ഥാപനത്തിൽ എത്തിയതിൽ വലിയ സന്തോഷമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ഒരുപാട് മുദരീസന്മാർ, അതുപോലെ ഒരുപാട് ഈ സ്ഥാപനത്തിന്റെ മുദരീസുമാർ, നിങ്ങളാകുന്ന മുതഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാ വലിയ വലിയ പണ്ഡിതന്മാർ, മർസൂഖികളാകുന്ന പണ്ഡിതന്മാർ, എല്ലാ ഫന്നുകളിലും ഏത് ഫന്നിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം വേണ്ടത് എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് ഉപകാരപ്പെടുന്ന ഫന്നേതാണോ അതാണ് എന്ന് കരുതിപ്പോയവരുണ്ട്. എല്ലാ ഫന്നിനേക്കാളും ഏറ്റവും നമ്മുടെ മതപരമായ നിലക്കുള്ള, അതായത് എല്ലാ ഫിഖ്ഹിലും അതുപോലെ എല്ലാ മാലൂമാത്തിലും അഗാധമായ പാണ്ഡിത്യം വേണം. കൂട്ടത്തിൽ ഭൗതികമായ വിദ്യാഭ്യാസം നമുക്ക് നല്ലവണ്ണം വേണം. അള്ളാഹു അതിനൊക്കെ ഇൻഷാ അല്ലാ ഷൗക്കത്ത് നൈമി ഉസ്താദ്, അയാള് ശരിയാളൊന്നുമല്ല, ആളെ കാണാൻ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഇന്ത്യ മുഴുവനും കറങ്ങുന്ന ആളാണ്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാ അനുഭവ പാഠം ധാരാളം ഷൗക്കത്ത് നൈമി ഉസ്താദിനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. ഹഖിന്റെ മേലെ നിൽക്കുമ്പോ, സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോ, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, എന്നോട് അബ്ബാസ് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഈ സ്ഥാപനത്തിന്റെ മെയിൻ ബിൽഡിംഗ് ഇതല്ലേ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയപ്പോ, ഞാന് അബുദാബിയിലാന്ന് തോന്നുന്നുണ്ട് അല്ലേ,
അബുദാബിയിൽ ഒരു പള്ളിയിൽ അങ്ങ് കയറി ഞാൻ അസ്ഹാബുൽ ബദരീങ്ങളെ വിളിച്ചു എന്നിട്ട് ദുആ ചെയ്തു. അൽഹംദുലില്ലാ, അവിടെ നിന്നാണ് ഇങ്ങോട്ട് എനിക്ക് നല്ല വിജയമുണ്ടായത്. ആ അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഇപ്പൊ സൗദിയിലൊക്കെ അൽഹംദുലില്ലാ, കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ മദീനത്ത് പോയിരുന്നു. മദീനത്ത് പോയപ്പോ ബദറിൽ പോയപ്പോ ഹംദാ റളിയല്ലാഹു അൻഹ, അതായത് അവിടുത്തെ ഹൗളൊക്കെ ഇപ്പോ തുറന്നു കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലൊക്കെ അൽഹംദുലില്ലാ അതിന്റെ വിപുലീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ വേണ്ടിയുള്ള രൂപം ഇന്ന് മദീനയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവിടെ പണ്ട് കാലത്ത് പോയാൽ അവിടുന്ന് ഓടിക്കുന്ന പതിവായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല. അൽഹംദുലില്ലാ, അവിടെ ആർക്ക് വേണമെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യമായ നിലക്ക് ചെയ്യാം. ഇപ്പൊ ബദറിലും അതുപോലെ എല്ലാ മദാറുകളിലും അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ള വാക്കുകളാണ് കേൾക്കുന്നത്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.